ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലുക്ക് ടേസ്റ്റ്. ഇന്ന് ലുക്ക് ടേസ്റ്റ് ഞാൻ യാത്രയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. മാംഗ്ലൂരിലേക്കുള്ള യാത്രയാണ്, ട്രെയിൻ യാത്രയാണ് ഏറ്റവും ഒരു സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം COVID-19 കൊറോണയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടാണ് നമ്മൾ ട്രെയിൻ യാത്രയിൽ പുറപ്പെടുന്നത്. സാനിറ്റൈസർ, ഗ്ലൗസ്, മാസ്ക് എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട്. അവർ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് മാംഗ്ലൂരാണ്. അപ്പോൾ അവരുടെ കോളേജൊന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ കൂടി അവരും വരുന്നുണ്ട് കൂടെ. അപ്പോൾ ഏകദേശം ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഒരു ഹോട്ടലിലാണ്. ഞങ്ങൾ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഏകദേശം അവിടെ എത്തിയിട്ടുള്ളത് ഒരു 11 o'clock. ഇതാണ് ഹോട്ടൽ. ഇനി ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. കാർഡ് വഴിയാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത്. ജസ്റ്റ് ആ റൂമൊക്കെ ഒന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം സൗകര്യമുള്ള നല്ലൊരു റൂമായിരുന്നു. സൂട്ട് റൂം എന്നാണ് ഇതിന് പറയുന്നത്. കാരണം ഇതിൽ ലിവിങ് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിന് പറയുന്നത്. നൈറ്റിൽ ഫുഡ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. മോർണിംഗിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ നേരിട്ട് കോളേജിലേക്ക് പോവുകയാണ്. ഞങ്ങൾ പുറത്തിറങ്ങിയാണ്. ഞങ്ങൾ ലഗേജ് സംഭവങ്ങൾ എടുത്തിട്ട് ഇന്ന് ഇവിടെയല്ല സ്റ്റേ ചെയ്യുന്നത്. ഇന്ന് വേറെ റിസോർട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് എൻ്റെ കസിൻ്റെ കോളേജിലേക്ക് പോവുകയാണ്. കോളേജിൻ്റെ പേര് ശ്രീദേവി കോളേജാണ്. എസ്പെഷ്യലി പറയാനുള്ളത് മാംഗ്ലൂര് വിദ്യാഭ്യാസം, നല്ല ഹോസ്പിറ്റൽസ് കൂടുതലായിട്ടും അതാണ് കാണാൻ കഴിഞ്ഞത്. ഒരുപാട് കോളേജുണ്ട്. അപ്പം ഈ കോളേജിലേക്കുള്ള ഒരു യാത്രയാണിത്. നല്ലൊരു നാട്ടുപുറം തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ കോളേജ് എത്താനായിട്ടുണ്ട്. ശ്രീദേവി കോളേജ് എന്നാണ് പേര്. കൂടുതലായിട്ട് ഇവിടെ വലിയ ബിൽഡിംഗ്, ഫ്ലാറ്റ്സ് അങ്ങനെയായിട്ടാണ് കൂടുതലായിട്ടും കാണാൻ കഴിഞ്ഞത്. ശ്രീദേവി കോളേജിലെത്തിയിട്ടുണ്ട്. ഹോസ്റ്റലാണ് ഈ കാണുന്നത്. ഇനി ഇതിന് താഴെയായിട്ടാണ് കോളേജ്, ശ്രീദേവി എഡ്യൂക്കേഷൻ കോളേജ്. ഇവർ എൻ്റെ കസിൻ ഇവിടെ ഫിസിയോതെറാപ്പിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നല്ല കോളേജ് തന്നെയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കോളേജ് തന്നെയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു, വിസിറ്റ് ചെയ്തു, പുറപ്പെട്ടു. ഞങ്ങൾ സിറ്റി സെൻറ്ററിലേക്കാണ് പോകുന്നത്. കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോവാമെന്ന് കരുതി. വലിയൊരു മോൾ തന്നെയാണ് അവിടെ കാണാൻ പറ്റിയത്. ഹോട്ടൽ സായ് പാലസാണിത്. സിറ്റി സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് സായ് പാലസ് കാണുന്നത്. ഇതാണ് സിറ്റി സെൻറ്റർ. നമ്മൾ സ്റ്റെപ്പ് കയറി പോവാണ്. ഫസ്റ്റ് തന്നെ സാനിറ്റൈസറൊക്കെ ഉണ്ട്.
നമ്മളെ എല്ലാ സംഭവങ്ങളും ഡീറ്റെയിൽസും സംഭവങ്ങളും എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറ്റുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെയുണ്ട്. എല്ലാ സംഭവങ്ങളും, ടോപ്സ് ആയാലും പാൻറ്, കുട്ടികളുടേതായാലും ഷൂ, ചപ്പൽസ്. നമ്മുടെ നാടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചീപ്പ് തന്നെയാണ് ഡ്രസ്സിനൊക്കെ എനിക്ക് തോന്നിയത്. ഒരു 500 ടോപ്പൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോൾ അത്യാവശ്യം ലെങ്ത് ഉണ്ടാവില്ല. ഇവിടെ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ കിട്ടുന്നുണ്ട് ടോപ്പൊക്കെ. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല എല്ലാം നല്ല ഇഷ്ടമായി എനിക്ക്. എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. പിന്നെ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സർവീസ് നല്ലൊരു ആളുകൾ തന്നെയാണ്. സെയിൽസ് ഗേളായാലും സെയിൽസ്മാൻ ആയാലും നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മളെന്ത് ചോദിച്ചാലും അവർ അതിൻ്റെ കറക്റ്റ് നമ്മൾക്ക് എടുത്ത് കൊടുന്ന് കാണിച്ചു തരും. അപ്പം അതിൻ്റെ ഒരു വെറൈറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അതിൽ നമുക്ക് നമ്മളെ ഫ്രണ്ടിലേക്ക് കൊടുന്ന് തരുന്നുണ്ട്. കാരണം ഒരുപാട് കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത്രയും കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ കിട്ടുന്നുണ്ട്. മക്കള് അവർക്ക് അവർ തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവരായിരുന്നു. അവർക്ക് ആവശ്യമുള്ള ടീഷർട്ടും പാൻസും സംഭവങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടില്ല. കാരണം അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവർ തന്നെ നല്ല വൃത്തിയിൽ സെലക്ട് ചെയ്ത് അവർക്ക് കൊടുന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമായത് തന്നെ. കാരണം അവരും അവിടെ സെയിൽസ്മാന് നല്ല സപ്പോർട്ടായിരുന്നു. അവർ ചോദിക്കുന്നത് കറക്റ്റ് എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല ബ്രാൻഡഡ് ഷൂസ്, ചപ്പൽസ് എല്ലാം ഉണ്ട്. ഇവിടെയും ഉണ്ട് മാക്സ്, ട്രെൻഡ്സ്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ബ്രാൻഡഡ് ഷോപ്സാണ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏകദേശം അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തിറങ്ങാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. കുട്ടികൾ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇനി ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു, ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ ഇനിയൊരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. ബീച്ച് സൈഡിൽ, ഫ്രണ്ടിൽ ബീച്ച്, ബാക്കിൽ കായലായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറിലൊരു റിസോർട്ടിലാണ് ഞങ്ങൾ നിന്നത്. നല്ല രസമായിരുന്നു അവിടെ. നല്ലൊരു ക്ലൈമറ്റ് തന്നെ ആയിരുന്നു. കാരണം ആ ഒരു ബീച്ചിൽ ഡോറ് ഓപ്പൺ ചെയ്ത് നമുക്ക് നേരിട്ട് ബീച്ചിലേക്കുള്ളൊരു സൈറ്റാണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിനേക്കാളും ഒന്നുകൂടി നല്ലൊരു ബീച്ചായിട്ട് തോന്നിയത്. ഇതിപ്പോൾ അവിടെ ഫ്ലാറ്റ് ഇതിൻ്റെ ബാക്കിലായിട്ട് എന്താണ് ഹണീബിയാണ്, തേനെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹണി ഇതിൽ നിന്നാണ് എടുക്കുന്നതെന്ന് പറയുന്നു. അത്രയും വലിയൊരു കൂട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും മുകളിലെ ഒരു വ്യൂ ആണ് കാണുന്നത്. പിന്നെ അവിടെ ഒരു ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ അവരായിരുന്നു ചീഫ് ഗസ്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അവർ നല്ല സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിലും. ഞങ്ങളെ കൊണ്ടുപോകാനും കാണിക്കാനൊക്കെ കൂടുതലായിട്ട് അവരുണ്ടായിരുന്നു. ഞങ്ങളെ കൂടെ എല്ലാം അവരായിരുന്നു കൊണ്ടുവരുന്നതും കൊടുത്തിരുന്നതൊക്കെ.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.